നമസ്കാരം. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും മന്ത്രിമാരുടെ ചടങ്ങുകളിൽ തന്നെ ഈ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ നഗ്നമായ ലംഘനം നമുക്ക് ദൃശ്യമാവുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ നടന്ന അദാലത്ത്. അവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അദാലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ നഗ്നമായ ഒരു പ്രോട്ടോക്കോൾ ലംഘനം, കോവിഡ് പ്രോട്ടോക്കോൾ ലംഘനം നടന്നിരിക്കുന്നത്. കാര്യം കോവിഡ് സുരക്ഷയുടെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ അദാലത്ത് സംഘടിപ്പിക്കപ്പെട്ടതെന്ന വ്യാപകമായ പരാതി, അതിൻ്റെ ചിത്രങ്ങൾ സഹിതം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോവിഡ് രോഗികൾ രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിലും കേരളത്തിലും അതിലും തന്നെ കേരളത്തിലാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതും അതുപോലെ തന്നെ വ്യാപന സാധ്യത കൂടുന്നതും. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയുടെ കാര്യം വളരെ പരുങ്ങലിലാണെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വാർത്ത, അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രി കണ്ണൂരിൽ സംഘടിപ്പിച്ച അദാലത്തിൽ, പൊതു അദാലത്ത് പരിപാടിയിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയാണോ നടന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം, അത് ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. കാര്യം അതിൽ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയും ഏതാനും ചില ഉദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തത്. ആരോഗ്യമന്ത്രിയോടൊപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു പരിപാടിയിൽ. അദ്ദേഹവും ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ അതിലേക്കെത്തിയ മറ്റ് ചില ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പൊതുജനങ്ങളൊന്നും ഈ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാതെ, സാമൂഹിക അകലം പോലും പാലിക്കാതെ തടിച്ചുകൂടിയ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ കേരളം ഉന്നയിക്കുന്ന ചോദ്യവും. കാര്യം ഇത്രയും കാലം നമ്പർ വൺ കേരളം, കേരളത്തെ നമ്പർ വണ്ണിലേക്ക് നയിച്ചു എന്നൊക്കെ അവകാശപ്പെട്ട് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ടീച്ചറമ്മയുടെ ഈ ചടങ്ങിൽ തന്നെയാണോ ഇത്തരത്തിൽ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പരസ്യമായ ലംഘനം നടന്നിരിക്കുന്നത് എന്നുള്ള മറുചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കോവിഡ്, അദ്ദേഹം തന്നെ ഈ കാര്യം ഫേസ്ബുക്കിലൂടെ സ്ഥിരീകരിച്ചിരുന്നു, തനിക്ക് കോവിഡ് പോസിറ്റീവാണെന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ അതും ഒരു ആശങ്കയ്ക്ക് ഇടവച്ചിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ ദിവസം പുനലൂരിൽ നടന്ന മുഖ്യമന്ത്രിയുടെ പൊതുസമ്പർക്ക പരിപാടി, അതിൽ കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം വനം മന്ത്രി കെ രാജു, അതുപോലെ മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ജില്ലാ കളക്ടർമാർ ഉണ്ടായിരുന്നു, അവിടുത്തെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു, തഹസീൽദാർ ഉണ്ടായിരുന്നു, RDO ഉണ്ടായിരുന്നു, മറ്റ് ഒഫീഷ്യൽസ്, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ പൊതുസമ്പർക്ക പരിപാടിയിൽ 10,000-ത്തോളം പേർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മന്ത്രിയുമായി സമ്പർക്കം ഉണ്ടായി എന്ന തരത്തിൽ ഇപ്പോൾ ഒരു അഭ്യൂഹം ആ പ്രദേശങ്ങളിൽ പടരുന്നുണ്ട്. ഇവരും കടുത്ത ആശങ്കയിലേക്ക് മാറുകയാണ്. കാര്യം ഇത്തരത്തിൽ ഇപ്പോൾ കോവിഡ് വ്യാപിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അരങ്ങേറുന്നത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. കാര്യം നമുക്കറിയാം, നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് മുന്നിൽ വന്ന് വിശ്വരൂപം കാട്ടി നിൽക്കുന്ന ഈ വേളയിലാണ് ഈ ഓട്ടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നടക്കുന്നത്, പൊതുസമ്പർക്ക പരിപാടിയുമൊക്കെ. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ തന്നെ പറയുന്നത്. ഇത്ര തിടുക്കപ്പെട്ട് പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി ഈ പറഞ്ഞ കോവിഡ് പ്രോട്ടോക്കോൾ ഒന്നും പാലിക്കാതെ ഇത്തരത്തിൽ പൊതുസമ്പർക്ക പരിപാടികളും അദാലത്തുകളും ഒക്കെ വേണമായിരുന്നു എന്നുള്ള ഒരു ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ മറ്റെല്ലാം ഇപ്പോൾ ഓൺലൈൻ വഴിയും മറ്റു കാര്യങ്ങൾ വഴിയുമൊക്കെ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇതിനെ മറിച്ച് ഒരു കാര്യമായി അത്തരത്തിൽ ഒരു രീതിയിൽ വിഭാവനം ചെയ്തുകൂടായിരുന്നു എന്നൊരു ചോദ്യവും സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട്. എന്തുതന്നെയായാലും രമേശ് ചെന്നിത്തലയുടെ ഇപ്പോൾ നടക്കുന്ന യാത്രയും ഈ ഒരു വിവാദത്തിൻ്റെ ലിസ്റ്റിലേക്ക് വന്നുപെട്ടിരിക്കുകയാണ്. ആ യാത്രയിലും ഇതുപോലെ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ലംഘനം, പരസ്യമായ ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പൊതുവേ ചില ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നമ്മുടെ ഇവിടെ നിന്നും തത്വമയി TV സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ നമ്മുടെ തമിഴ്നാട് അതിർത്തിയാണ്, കളിക്കവള ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ കോവിഡ് രോഗത്തിൻ്റെ വ്യാപ്തി വളരെ കുറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. തമിഴ്നാട്ടിലോട്ടൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ ആരും മാസ്ക് ധരിക്കുന്ന കാഴ്ച കാണാനില്ല. അവിടെ ജനങ്ങൾ സ്വയം നിയന്ത്രിച്ച് സാമൂഹിക അകലം പാലിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും സ്ഥിതി മറിച്ചാണ്. ഇവിടെ
കോവിഡ് ഇപ്പോഴും 6000 ന് മുകളിൽ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു 5000 ന് 6000 ന് ഇടയ്ക്കുള്ള കേസുകളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമുക്ക് വൈകുന്നേരങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ തന്നെയാണ് നിയമസഭാ ഇലക്ഷൻ ആസന്നമാകുന്നത് ഈ നിയമസഭാ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു സമയത്ത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളും മറ്റുള്ളവരുമൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയത് പ്രോട്ടോക്കോൾ പാലിച്ചാണ് പ്രചരണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പ്രചരണത്തിൻ്റെ അവസാന ലാപ്പുകളിൽ അതൊക്കെ മറന്നുകൊണ്ട് ആവേശവും ഒക്കെ വന്നുകൊണ്ടാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി മുന്നോട്ട് പോയത് പക്ഷേ നിയമസഭ അതൊരു സെമി ഫൈനൽ മാത്രമായിരുന്നെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫൈനൽ തന്നെയാണ് അത് ആ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ പോരാട്ടത്തിൻ്റെ ആവേശം ഒന്നുകൂടി കനക്കുമെന്ന് ഉറപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ത് മാനദണ്ഡങ്ങളായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത് കാര്യം ലോകമെങ്ങും കോവിഡ് കുറയുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രം കോവിഡ് കൂടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞിരുന്നു ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എന്തർത്ഥത്തിലാണ് ഇത് അടിസ്ഥാനരഹിതമാണെന്ന് നമ്മൾ പറയുക കാര്യം കണക്കുകളാണ് ഇത് കൃത്യമായ കണക്കുകളാണ് അതും സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ ലഭിക്കുന്ന കണക്കുകളാണ് അതും ഒരുപക്ഷേ നിങ്ങൾ പകുതിയും അത് ഹൈഡ് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് വിടുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിദിനം 6000 5000 കണക്കുകൾ ഇപ്പോഴും പുറത്തേക്ക് വരുന്നത് ഇതിൽ കോവിഡ് രോഗികളുടെ മരണസംഖ്യയും ഏതാണ്ട് വലിയ കുറവില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോഴും ദിവസവും 17 മുതൽ 20 പേർ വരെ കോവിഡ് ബാധ മൂലം മരണമടയുന്നതായും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും മന്ത്രിമാർ സംസ്ഥാനത്തിൻ്റെ രക്ഷകരായി നിൽക്കേണ്ട മന്ത്രിമാർ കോവിഡിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ കോവിഡ് ആദ്യം ഇവിടെ വ്യാപിച്ചപ്പോൾ സാമൂഹിക അകലം പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും ആളുകൾ സ്വയം നിയന്ത്രിക്കണമെന്നൊക്കെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച മന്ത്രിമാർ തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്ത വേളയിൽ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പരസ്യമായ ലംഘനം നടത്തുന്നത് എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ് എന്തായാലും ഇലക്ഷനിലേക്ക് ഇനി വെറും 2 മാസങ്ങൾ മാത്രമാണ് മുന്നോട്ടുള്ളത് കാര്യം ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കേരളം ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഇടയിലൂടെ ഈ നിയമസഭാ ഇലക്ഷനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്